ഹലോ, അസ്സലാമു അലൈക്കും. സംശീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരെയും വർത്താനം? ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ഉണ്ടോ, അപ്പോൾ നമ്മുടെ സനമോളെ ബർത്ത്ഡേൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ എന്നെ അവൾ ഭയങ്കര വിഷമത്തിലാണ്. കാരണം അവളെ ഫോണ് ഇന്നലെ താഴെ വീണുങ്ങാണ്ട് പൊട്ടിയിരിക്കണ്. പൊട്ടുക മാത്രമല്ല, ഡിസ്പ്ലേ പോയി. അപ്പോൾ അവളെ പഠിക്കുന്ന ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ അതിലാണ്. അപ്പോൾ അതൊന്നും നടക്കണില്ല. പാപ്പാനോടാണെങ്കിൽ പോയി പറഞ്ഞിട്ട് നന്നാക്കി കൊണ്ടുവരുന്നില്ല. അപ്പോൾ പാപ്പാൻ്റെ ഉദ്ദേശം അതായിരുന്നു, പാപ്പ ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങി വെച്ചിരുന്നു, അവളെ ബർത്ത്ഡേണ്ടാന്ന് തന്നെ കൊടുക്കാം. എന്താണ് തലേന്നാണ് പൊട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ തലേന്ന് തന്നെ പോയി വാങ്ങി വെച്ചിരിക്കണമെന്നാണ് ഞങ്ങളോട് പറയണത്. ഞങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായില്ല. പിറ്റേന്ന് വൈകുന്നേരം കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വാങ്ങി വെച്ചിരിക്കാത്ര. അപ്പോൾ സനമോക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇട്ടത് കിട്ടിയ ഡിസ്പ്ലേ ഒന്ന് ശരിയാക്കി കൊടുന്നേരിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കിയിരുന്നു. ഇപ്പർ പറയണത് എന്താ വെച്ചാൽ, അത് 2016-ലോ 2017-ലോ ഒക്കെ വാങ്ങിയ ഫോണാണ്, പറ്റേ കുഞ്ഞ ഫോണാണ് അത്. മറ്റേ 8 കാലി വല കൂട്ടിയമാർക്ക് ആകെ ചില്ലൊക്കെ പൊട്ടിക്കാണ്ട് ആകെ അടങ്ങാറായിരുന്നു. അപ്പം അത് മാറ്റാൻ പൈസ ചിലവാക്കണില്ല. ഫോണ് വാങ്ങണം നല്ലതെന്ന് എത്തിയാണ്ടൊക്കെ മൂപ്പര് അങ്ങനെ ചെയ്തിരിക്കണത്. അത് നോക്കറിയില്ലല്ലോ, ഇതൊന്ന് നന്നാക്കി കിട്ടിയെങ്കിൽ നല്ല ക്ലാസ് ആക്കാൻ എത്തിയാണ്ട്. എൻ്റെ ഫോണൊക്കെ കുറേ ഇട്ട് നോക്കിയാൽ, പക്ഷെ അവൻ്റെ ബാക്കി വാട്സപ്പിലൊക്കെ വന്ന ക്ലാസ്സും കാര്യങ്ങളൊന്നും കിട്ടായിട്ടാകെ കിടങ്ങാറായി നിൽക്കിയേനു. അപ്പോൾ ഇളയച്ചൻ്റെ കുട്ടി സ്കൂൾ ഇട്ടുകൊണ്ട് വന്നിനു. അപ്പോൾ അവളോടുണ്ട് പറയണേ, എടി എൻ്റെ ഫോണ് കേടാൻ നിൽക്കണ്, ക്ലാസ്സൊന്നും കേൾക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഗിഫ്റ്റാണെന്നും പറഞ്ഞുകൊണ്ട് ഈ ബോക്സ് എടുത്തു കൊടുക്കും. അപ്പോൾ ഞാനിങ്ങനെ ഈ വീഡിയോ പിടിച്ചതെന്നല്ല ഇപ്പോൾ നിങ്ങൾ കരുതണത്, ഞാനൊരു പ്രാങ്ക് വീഡിയോ ആയിരിക്കും വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ നിന്നത് കേട്ടോ. കാരണം ഇതിൻ്റെ മുമ്പ് ഫോണ്, ഇപ്പോൾ ഈ പൊട്ടിയെന്ന് പറഞ്ഞ ഫോണില്ല, ആ ഫോൺ എനിക്ക് ഫസ്റ്റ് കൊണ്ടുവരുമ്പോൾ ഇവരിതേപോലെ ഇങ്ങനെ പ്രാങ്ക് ചെയ്തതാണ്. കാരണം അതേപോലെ നല്ലൊരു ഫോണിൻ്റെ പെട്ടിയിലൊക്കെ ഇട്ടുകൊണ്ട് ഇന്നെ പറ്റിച്ചിരുന്നു, ചെറിയ പെട്ടിയിലൊക്കെ ഇട്ടുകൊണ്ട് അതിൽ നമ്മൾ സാധാ സ്വിച്ച് ഫോണില്ലേ അതിട്ടുകൊണ്ട് ഫോണ് മാറ്റിക്കാണ്ട് ആ സ്വിച്ച് ഫോൺ വെച്ചുകൊണ്ട് ഇന്നെ പറ്റിച്ചിരുന്നു. അപ്പോൾ അതേപോലെ ഞാൻ ഇവക്കിട്ടൊരു പണി കൊടുക്കുകയാണ് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. നല്ലൊരു പ്രാങ്ക് വീഡിയോ കിട്ടും വിചാരിച്ചുകൊണ്ട് ഞാൻ വീഡിയോ പിടിച്ചതാണ്. അപ്പോൾ ശരിക്കില്ല ഫോണാണ്. അപ്പോൾ ഇച്ചാനും പറയുന്നുണ്ട് ഇത് പ്രാങ്കല്ലേ, ശരിക്ക് പ്രാങ്കല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. അപ്പോൾ സത്യത്തിൽ നല്ല ഫോൺ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അവളോട് തന്നെ പറഞ്ഞു, ഇനി ഇജന്നെ സെറ്റ് ചെയ്തോ, അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് തന്നെ അത് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് ഓളെ പാസ്വേഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു, ഉഷാറാക്കി ഫോണ് ഫോട്ടോ ഒക്കെ എടുത്തു, ഒക്കെ ഉഷാറാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാം കൊണ്ട് ഉഷാറാക്കി. വൈകുന്നേരം ആയപ്പോഴത്തേനല്ലേ കളി മാറിയത്. ഞങ്ങൾ പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഇവക്ക് ഇതിൻ്റെ പാസ്വേഡും കാര്യമൊന്നും അറിയില്ല. തുറക്കാൻ ഇങ്ങനെ നോക്കിയാലും കഴിയൂല. അതിൽ കുറേ വീഡിയോസൊക്കെ എടുത്തിരുന്നു കേട്ടോ, പക്ഷെ ആ വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ പാസ്വേഡ് വേണ്ടേ. ഇവള് മറ്റേ ഫിംഗർ ലോക്ക് മതിയല്ലോ എന്ന് വിചാരിച്ച് നിൽക്കണം. ഇതാ ഞങ്ങൾ വൈകുന്നേരം മറ്റേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോണ വീഡിയോ ആണിത്. അപ്പോൾ ഇളയച്ചനെയും കുട്ടികളെയും അങ്ങോട്ട് വിളിച്ചു പറ്റിയിരിക്കുന്നു. ഇളയച്ചൻ്റെ ഒരു കുട്ടി ഞങ്ങളപ്പം ഉണ്ടല്ലോ. അപ്പോൾ മറ്റവരോടും അങ്ങോട്ട് കടയിലേക്ക് എത്തിക്കോളി എന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ പാണ്ടിക്കാടിലെ പോകോൻ്റെ കടയിലേക്കാണ് ഞങ്ങൾ പോയിക്കുന്നത്. അപ്പോൾ ഒന്ന് ബ്രോസ്റ്റിൻ്റെ ആയിക്കോട്ടെ വിചാരിച്ചുകൊണ്ട് പോയതാണ്. ഈ സമയത്തൊക്കെ ഉള്ള ഫോണുകളെ കയ്യിലുണ്ട് കേട്ടോ, പക്ഷെ അപ്പോഴൊന്നും ലോക്കായിട്ടുണ്ടായില്ല, ഫിംഗർ പ്രിൻ്റ് വർക്ക് ചെയ്തിരുന്നു. ഈ സമയത്തൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കാനും. അപ്പോൾ അതാ ഇളയച്ചനും ഇളയച്ചൊക്കെ വന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ആ വണ്ടിയിൽ തന്നെ കയറ്റി കൊണ്ടുവരണം എന്ന് വിചാരിച്ചുകൊണ്ട് അവരോട് വരാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഓല് ഗിഫ്റ്റൊക്കെ വാങ്ങാൻ വേണ്ടി കയറി നേരം വൈകിയിരുന്നു. വെച്ചാലും ഇതാ ഫോണിന് പൊടിയും വലിയും കൂടും. അപ്പോൾ ഇളയച്ചൻ ഓലെ ഗിഫ്റ്റ് ആയിട്ട് വന്നിരുന്നു. അപ്പോൾ സേനമോൾക്ക് ശരിക്ക് ഈ ബർത്ത്ഡേ നല്ല അടിപൊളി കേട്ടോ. നമുക്ക് പ്രതീക്ഷിക്കാതെ ഒരു ഗിഫ്റ്റും കൂടി കിട്ടി. അപ്പോൾ അതെന്താ നോക്കാം നമുക്ക്. ആ നല്ലൊരു അടിപൊളി വാച്ചാണ് കിട്ടിയത്, നല്ല ഷാറ് വാച്ച്. അപ്പോൾ സനമോളെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ അടിപൊളി ആയിട്ടോ. അങ്ങനെ ഞങ്ങൾ ബ്രോസ്റ്റൊക്കെ കഴിച്ചുകൊണ്ട് ഓർ
കുറേ ഫോണിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ വീട്ടിൽ എത്തിയപ്പോഴാണ് ഫോണിൻ്റെ കഥ മാറിയത്. കുറുക്കനാമന കിട്ടിയ മാറ്റി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഫോണൊന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത കോലത്തിലാണ്. പിന്നെ ഞങ്ങൾ കൊണ്ടുപോയി ലോക്കൊക്കെ പൊട്ടിച്ചിട്ടാണ് പിന്നെ ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാഹ് അടുത്ത വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.